ചുരുൾമല എന്ന പ്രദേശം, ആ പ്രദേശം പൂർണ്ണമായിട്ടും മലവെള്ളപ്പാച്ചിൽ, ആ ഉരുൾപൊട്ടലിൽ തകർന്നു കിടക്കുന്ന ഒരു കാഴ്ചയാണ് രാവിലെ മുതൽ നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുന്നത്. ഇപ്പോൾ ഈ രാത്രി വൈകി തെരച്ചിലുകൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. കാരണം വൈദ്യുതി വിതരണങ്ങൾ പല മേഖലകളിലേക്കും എത്തിയിട്ടില്ല. ചുരുൾമലയ്ക്ക് താഴ്വശത്തു നിന്നും മറ്റു പല പ്രദേശങ്ങളിലേക്കും നീണ്ടു നിൽക്കുന്ന പുഴ ഒഴുകുന്ന ചുരുൾപ്പുഴ ഒഴുകുന്ന വഴിയിൽ പലയിടത്തായിട്ട് അടിഞ്ഞുകൂടിയിരിക്കുന്ന വൻവൃക്ഷങ്ങൾ, അതിനിടയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതിനൊക്കെ ഒരു സാധാരണഗതിയിൽ വാഹനങ്ങൾക്ക് ചെല്ലാൻ സാധിക്കില്ല. അവിടെ ഹിറ്റാച്ചുകൾ എത്താൻ വേണ്ടി ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട്. ഇത്തരമൊക്കെയുള്ള ഒരുപാട് വൈതരണികൾ നിറഞ്ഞു നിന്ന ഒരു രക്ഷാപ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള പരിശ്രമം നടന്നു. അതിനിടയിൽ മൃതദേഹങ്ങൾ കിട്ടുന്നു, വലിയ തടികൾ ഒഴുകി വരുന്നു, നിർത്താതെ മഴയുണ്ട്. ആ ചെറിയ ചാറ്റൽ മഴയാണെങ്കിൽ പോലും ആ മഴയിൽ നന്നായി വെള്ളം കയറുന്നു, വീണ്ടും രക്ഷാപ്രവർത്തനങ്ങൾ ദുഷ്കരമാകുന്നു എന്നൊക്കെ ഒരവസ്ഥയുണ്ട്. അങ്ങനെ മേപ്പാടിയിൽ നിന്നും നമ്മൾ അങ്ങോട്ടുള്ള വഴി യാത്ര തന്നെ ഈ സാഹചര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൂടുതൽ പേർ മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആഘാതത്തിൽ എങ്ങും ആ ഒരു വേദന നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് എവിടെയും കാണാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഞങ്ങൾ നിന്ന സ്ഥലങ്ങൾ, ഞാനും അനന്തകൃഷ്ണൻ നിന്നിരുന്ന സ്ഥലങ്ങൾ, അവിടെ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. അനന്ത, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ വൈകുന്നേരം ഈ തെരച്ചിലിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും നമ്മളൊരു വീട്ടിൽ കയറുമ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ 2 മണിക്ക് ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് പുഴ ഇഞ്ഞ് വരികയാണ്, കാണുന്നില്ല എന്ന്. എന്താണ് അവരുടെ ഒരു മനസ്സിൽ നിന്ന് തോന്നിയത്? നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് നമുക്കിന്നുണ്ടായത്. കാരണം അവിടെ നമ്മൾ കണ്ട മനുഷ്യർ, അവർ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ, ഈ ചുരുൾമലയുടെ പുഴയോരത്ത് ചേർന്ന വീടുകളിലാണ് നാശനഷ്ടങ്ങളുണ്ടായത്. അതിന് ഓപ്പോസിറ്റ് സൈഡിലുള്ള കുറച്ച് കുന്നുംപുറത്തുള്ള വീടുകളിലുള്ളവർക്ക് വലിയ നാശനഷ്ടം ഉണ്ടായില്ല. പക്ഷേ അവരെല്ലാം ഈ വലിയ ഇടിനാദം പോലെ ഭൂമി പിളരുന്ന ഒരു ഒച്ച കേട്ടിട്ടാണ് രാത്രി 12 മണിക്ക് ഇറങ്ങി നോക്കുന്നത്. നോക്കുമ്പോൾ അവർ കാണുന്നത് ഈ തൊട്ട് അയൽവക്കത്തുള്ള വീടുകളുടെ മുകളിലൂടെയും വശങ്ങളിലൂടെയും ഒക്കെ വലിയ മരത്തടികൾ സഹിതം, ചെളി സഹിതം, പാറകൾ സഹിതം പുഴ ഇങ്ങനെ ഒഴുകിപ്പോകുന്നതാണ്. അവർ ആ ചുരുൾമല പുഴയെ ഈ രൂപത്തിൽ അവർ ഇത്ര ബീഭത്സമായി കണ്ടിട്ടില്ല. അത് കണ്ടവർ പേടിച്ചു. ഉടൻ തന്നെ ആ വീടുകളിലുള്ളവരൊക്കെ ഈ ശബ്ദം കേട്ടുടനെ ഇങ്ങനെ മാറിയതുകൊണ്ടാണ് ഈ അപകടങ്ങൾ ഒഴിവായത്. പക്ഷേ ഉണ്ടക്കയിൽ 2 ഉരുൾപൊട്ടി ആ കുത്തിയൊലിച്ച് വന്നത് ഒരു 100 കണക്കിന് ആൾക്കാരെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ്. അവരുടെ എല്ലാം മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഈ ചുരുൾമലയുടെ താഴ്വാരത്ത് കണ്ടുകിട്ടുന്നത്. നമ്മളിന്ന് ചുരുൾമല വില്ലേജ് ഓഫീസിൻ്റെ അവിടെയാണ് കൂടുതൽ രക്ഷാപ്രവർത്തനം നടന്നത്. അതിന് താഴെ റിസോർട്ടുകളുണ്ട്, അവിടെ വീടുകളുണ്ട്. ഈ ഒഴുകി വന്ന ബോഡികൾ അവിടെയും എത്താൻ വഴിയുണ്ട്. ഇവർ പറയുന്നത് വെച്ചാണ് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടം വരെ പരിശോധന നടത്തിയാൽ മാത്രമേ കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. പക്ഷേ അവിടെ എനിക്ക് പക്ഷേ ഇന്ന് അവിടുത്തെ അവസ്ഥ കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഇത്രയും വലിയ മലവെള്ളപ്പാച്ചിൽ 2 ദിവസം പിന്നിടുന്നു. ഇനി ജീവൻ്റെ കണികയായിട്ട് ആരെയെങ്കിലും അവിടുന്ന് കിട്ടണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. കാരണം നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്ന കാര്യമില്ല. ഈ ചുറ്റോട് ചുറ്റും കാണുന്നത് ഇപ്പോൾ മാൻ ചത്ത് ഒഴുകി നടക്കുന്ന കാണാം, പാമ്പ്, പെരിച്ചാഴി ഇതെല്ലാം ചത്ത് ഒഴുകുകയാണ്. അപ്പോൾ ഒരു പ്രദേശം മുഴുവൻ ഇങ്ങനെ അടിച്ച് ഇറങ്ങി ഇപ്പോഴും കല്ലുതുള്ളി ഒഴുകുന്ന ആ പുഴയാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് ഇനി എന്ത് പ്രതീക്ഷയാണ്? ഇനി ആ നാട് എങ്ങനെയാകും? ഒരു നാട് തന്നെ ഇല്ലാതായിപ്പോയി. മുണ്ടക്കൈ തൊട്ട് ചുരുൾമല വരെ, ചുരുൾമലയുടെ ആ ടൗണിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്, ആ പള്ളി നിൽക്കുന്ന ഭാഗം. ഇപ്പുറത്തെ വശം മുഴുവൻ അടിച്ച് തകർത്തായിട്ട് പോയി, ആ കടയെല്ലാം തകർത്തുപോയി. അപ്പോൾ അത്രയും മനുഷ്യരുടെ ജീവിതം, ഇവർ സമ്പാദിച്ചു കൂട്ടിയ സ്വത്ത്, ഭൂമിയില്ല. ഭൂമി ഇപ്പം ഭൂമിയുടെ പൊസിഷൻ തന്നെ മാറി, വീതി എടുത്ത് ഒഴുകുക. ഇതിനു മുമ്പ് ഉരുളപൊട്ടിയ സ്ഥലം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടിരുന്നു. പുത്തുമല പോകുന്ന വഴിക്ക് നമ്മളെ ആ ജീപ്പ് ഓടിച്ചിരുന്ന ആൾ പുത്തുമല കാണിച്ചിരുന്നു. പുത്തുമല ദുരന്തം നമ്മളെ വലിയ ആഘാതമുണ്ടാക്കിയ ദുരന്തമാണ്. ഇന്ന് ആ പുത്തുമല ഉരുൾപൊട്ടി വന്ന ഭാഗം ഒരു കാടായി മാറിയിരിക്കുന്നു. അതിന്റെ ചുവട്ടിൽ ഒരു വീതിയുള്ള പുഴ, നേരത്തെ ഒരു അരുവിയായിരുന്നു, അത് വീതിയുള്ള ഒരു പുഴ. ചുരുൾമല അതുപോലെ തന്നെയാണ്. ചുരുൾമലയിലേക്ക് മുണ്ടക്കയിൽ നിന്ന് ഇതെല്ലാം കൂടെ ഒഴിച്ചു വന്നതോടുകൂടി ചുരുൾമല പുഴ വീതി കൂടി. ആ 2 സൈഡും വലിയ വലിയ വീതിയിലാണ് ഇനി ഒഴുകാൻ പോകുന്നത്. അപ്പോൾ ഇനി ഈ 2 ഗ്രാമങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ശ്രമകരമായിരിക്കും. അടുത്ത കാലത്തൊന്നും നടക്കത്തുമില്ല. മാത്രമല്ല ഇനി 2 ദിവസം, ഇന്നിപ്പം രക്ഷാപ്രവർത്തനം അവസാനിച്ചു. നമ്മൾ പോരുമ്പോഴേക്കും ആ വില്ലേജ് ഓഫീസിൻ്റെ അവിടെയൊക്കെ മഴ തുടരുകയാണ്. കോട ഇറങ്ങി ഇരുട്ട്, 6 മണിയായപ്പോഴേ ഇരുട്ട് വ്യാപിച്ച് നമുക്കൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയെ. പിന്നെ അവിടെ ഈ ഇത്രയും വലിയ മരച്ചില്ലകൾക്കിടയിൽ ഈ ചെളിക്കകത്ത് എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടക്കുക എന്ന് നമുക്ക് പോലും അറിയത്തില്ല. കാരണം മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല, വെളിച്ചം ഉണ്ടായാൽ പോലും സാധിക്കില്ല. ഇനിയിപ്പോൾ നാളെയൊക്കെ ഇതിൻ്റെ അവസ്ഥ, ഈ ശരീരങ്ങൾ എന്താകും,
കാരണം പശുമിയുള്ള മണ്ണാണ്. നമ്മൾ കാലവിടെ ചവിട്ടിയിട്ട് ഒന്ന് പൊതഞ്ഞു കഴിഞ്ഞാൽ പൊക്കാൻ പറ്റത്തില്ല, അത്രയും താഴേക്ക് ഇങ്ങനെ ഒട്ടിച്ചേരുന്ന. അപ്പം അത്രയും പശയുള്ള മണ്ണിനകത്ത് കൊണ്ടുപോയ മനുഷ്യരുടെ ശരീരങ്ങൾ ഇനി എങ്ങനെയാണ് പുറത്തെടുക്കുക? പ്രത്യേകിച്ച് മുണ്ടക്കയിലേക്ക് നാളെയാണ് ഇനി പോകേണ്ടത്. ഓക്കെ.